വാർത്തകൾ ആദ്യമേ അറിയാൻ നെയ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സൗദി അറേബ്യയിലെ റിയാദിനടുത്ത് താമസിക്കുന്ന ധനികയായ ഒരു അറബി വനിതയ്ക്ക് ബ്ലഡ് ക്യാൻസർ എന്ന മാരകമായ രോഗം പിടിപെട്ടു. അവരെ പരിചരിക്കാനായി ഇന്തോനേഷ്യയിൽ നിന്നും ഒരു പരിചാരികയെ വിസ നൽകി ഏർപ്പാടാക്കി. ആ പരിചാരിക നല്ല ദീനച്ചുട്ടിയുള്ള വനിതയായിരുന്നു. അങ്ങനെ ഒരാഴ്ചയായപ്പോൾ സൗദി വനിത ഒരു കാര്യം മനസ്സിലാക്കി. ഈ പരിചാരിക കുളിമുറിയിൽ വളരെയധികം സമയം ചെലവഴിക്കുന്നു. അങ്ങനെ പരിചാരികയോട് സൗദി വനിത വിളിച്ചു ചോദിച്ചു, കുളിമുറിയിൽ നീ കൂടുതൽ സമയം എന്തു ചെയ്യുന്നു? അപ്പോൾ ആ പരിചാരിക കരയുക മാത്രമാണ് ഉണ്ടായത്. വീണ്ടും അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആ ഇന്തോനേഷ്യക്കാരി തന്റെ ദുരാവസ്ഥ വിവരിച്ചു. ഞാൻ പ്രസവിച്ചിട്ട് ഏതാനും ദിവസങ്ങളായപ്പോഴാണ് സൗദിയിൽ ഇങ്ങനെയുള്ള ഒരു ജോലി ഉണ്ടെന്നറിഞ്ഞത്. എന്റെ വീട്ടിലെ ദുരവസ്ഥയും പരാധീനതയും കാരണം ഒരു നിവൃത്തിയുമില്ലാതെയാണ് ഞാനിവിടെ ഈ ജോലിക്ക് വന്നത്. എന്റെ സ്ഥാനങ്ങളിൽ മുലപ്പാൽ നിറഞ്ഞ് വേദനിക്കുന്നത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടെ കുളിമുറിയിൽ പോയി പിഴിഞ്ഞു കളയുന്നത് കൊണ്ടാണ് സമയമെടുക്കുന്നതെന്ന് ആ പരിചാരിക വിവരിച്ചു കൊടുത്തു. ഇത് കേട്ട രോഗിയായ സൗദി വനിതയ്ക്ക് വല്ലാത്ത സഹതാപം തോന്നി. ഉടനെ തന്നെ അവളെ നാട്ടിലേക്ക് അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. രണ്ടു വർഷത്തേക്കുള്ള വിസയായിരുന്നു പരിചാരികയ്ക്ക് നൽകിയത്. അതുകൊണ്ട് രണ്ടു വർഷത്തെ ശമ്പളം മുഴുവനും കണക്ക് കൂട്ടി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ പരിചാരികയായ സ്ത്രീ നാട്ടിലെത്തി. തന്നെ സഹായിച്ച ഈ വലിയ മനസ്സുള്ള സൗദി വനിതയെ ഫോണിൽ സുഖന്വേഷണം നടത്തുമായിരുന്നു. അങ്ങനെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആ സൗദി വനിത മെഡിക്കൽ ചെക്കപ്പിനായി പതിവ് പോലെ തന്നെ ഡോക്ടറെ സമീപിച്ചു. രക്തം പരിശോധിച്ചപ്പോൾ ആ ഡോക്ടർ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും ചോദിച്ചു, നിങ്ങൾ എന്ത് ചികിത്സയാണ് ചെയ്തത്? കാരണം നിങ്ങളുടെ രക്തം പരിശോധിച്ചപ്പോൾ നിങ്ങൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചിരിക്കുന്നു. ഈ ചോദ്യത്തിന് ആ വനിത ഡോക്ടർക്ക് മറുപടി നൽകിയത് രണ്ട് പ്രവാചക വചനങ്ങളായിരുന്നു. അതിൽ ആദ്യത്തേത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ രോഗങ്ങളെ സ്വതഃമുഖേന ചികിത്സ നേടുക. രണ്ട്, ആരെങ്കിലും പ്രയാസമുള്ള ഒരാളുടെ ജീവിതത്തെ എളുപ്പമാക്കി കൊടുത്താൽ അവന്റെ പ്രയാസങ്ങളെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ദൈവം എളുപ്പമാക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.